എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സി പി എം പ്രവർത്തകയെ പീഡിപ്പിച്ച സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടകര പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. സി പി എം മുളിയേരി ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന പി പി ബാബുരാജ്, ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ലിജീഷ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് വരികയാണ്. വടകര സി ഐയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടപടി പുരോഗമിക്കുന്നത്. ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർക്കെതിരെ പാർട്ടി അംഗത്തെ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ഒപ്പം ബലാത്സംഗം, വീട് അതിക്രമിച്ച് കടക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. ഇവർ ഇരുവരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി പുറത്താക്കിയിരുന്നു. ഇത് വലിയൊരാശ്വാസമാണ് പാർട്ടിക്ക് നൽകിയിരുന്നത്. ഒപ്പം മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ കഴിഞ്ഞ ദിവസം വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് സി പി എം ഇപ്പോഴും ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലാണ്. ഇത് പോലീസിനും ഒപ്പം പാർട്ടിക്കും വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരുന്നത്. ആർ എം പിയും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്ന് ആർ എം പി പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച്, പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് പോലീസ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ബാബുരാജും ലിജീഷും പാർട്ടിയുടെ സജീവ പ്രവർത്തകയായിരുന്നു. അതിക്രമിച്ച് കടന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നും വീട്ടമ്മയുടെ പരാതിയിലുണ്ട്. ഇവരുടെ മൊഴി വ്യക്തമായി പോലീസ് എടുത്തിരുന്നു. ഇവരെ വൈദ്യപരിശോധനയ്ക്കും വിധേയമാക്കിയിരുന്നു. തുടർന്ന് നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനി ഉച്ചയോടെ ഇവരെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ പാർട്ടിക്കും വലിയ സമ്മർദ്ദമാണ് ഒഴിവാകുന്നത്. പോലീസിനെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഒഴിവാകുന്നത്. പാർട്ടിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ഇന്ന് ഇക്കാര്യത്തിലുള്ള വിശദീകരണവും നൽകുമെന്നാണ് അറിയുന്നത്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും വലിയ വിമർശനങ്ങൾ, ഇവർക്ക് കൃത്യമായ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലുള്ള നേതാക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയ വകുപ്പ് ചേർത്ത് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇവർക്കെതിരെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ കോടതിയിലേക്ക് ഹാജരാക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മീഡിയ വടകരയ്ക്ക് വേണ്ടി ക്യാമറാമാൻ ഇ കെ രജീഷിനൊപ്പം കെ സുശാന്ത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന്, എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.